ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൂബെറി കമ്പോട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതിന് ഫ്രോസൺ ആയിട്ടുള്ള ബ്ലൂബെറി വെച്ചാണ് ഇടസെട്ട് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്നതിന് നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 കിലോ ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് മേപ്പിൾ സിറപ്പ്, 2 ടീസ്പൂണ് വാനില എസൻസ്, 1 ടേബിൾ സ്പൂണ് ലൈം ജ്യൂസ്, 1/2 ടീസ്പൂൺ സിനിമ പൗഡർ, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്യണം. ഒരു മീഡിയം സൈസിലുള്ള പോട്ട് എടുത്താൽ മതി. അതിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിതിൻ്റെ വേറെ വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കണമെന്നില്ല. ഇത് അത്യാവശ്യം ഒരു 15-20 മിനിറ്റ് നമ്മളിതുപോലെ ബോയിൽ ചെയ്യണം. അപ്പോൾ ഇത് ബോയിലായി കഴിയുമ്പം ഇതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ടോട്ടൽ 25-30 മിനിറ്റോളം എടുക്കും. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് അത് ഉടഞ്ഞ് വരണം. അതുവരെ നമ്മളിത് ബോയിൽ ചെയ്യണം. അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം എടുത്ത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് തരിയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. തരിയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് അതിൻ്റെ അകത്തേക്ക് കുറേ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പരുവം ആവുന്നതോളം വരെ നമുക്ക് വേവിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്ത് കുറേ എണ്ണത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. അത്യാവശ്യം നന്നായി തിക്കായി വരുമ്പോൾ നമുക്ക് നിർത്താവുന്നതാണ്. ഏകദേശം ഈ പരുവായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മുഴുവൻ കോൺഫ്ലവർ ഒഴിക്കണമെന്നില്ല, ആ തിക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്കതൊരു പാനിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ട് മാറ്റി വെച്ച് തണക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് കവർ ചെയ്ത് 2-3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഞാനിപ്പോൾ 3 മണിക്കൂർ കഴിയുമ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇവിടെ തണുത്ത് കെട്ടിയിട്ടുണ്ട്. ബ്ലൂബെറി കമ്പോട്ട് എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് മധുരമല്ല, പുളിയാണ്. ഞാനിതിപ്പോൾ ഉണ്ടാക്കിയേക്കണത് 25-30 പേർക്കുള്ള രീതിയിലാണ് ഉണ്ടാക്കിയേക്കണത്. നമുക്ക് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് യൂസ് ചെയ്യാവുള്ളൂ. നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ബോളിലേക്ക്, പോർഷൻ ബോളിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈസ് വെച്ച് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അതുപോലെ നമുക്ക് പോർഷൻ ബോളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം കൊണ്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലൂബെറി കമ്പോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല, എന്തായാലും ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.